നമസ്കാരം. പ്രതികൂല സാഹചര്യത്തിലും രണ്ടാം പിണറായി സർക്കാരിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ സർക്കാർ പ്രതിനിധിയെ അയച്ചതോടെ വ്യക്തമായ സന്ദേശമാണ് മമത മുന്നോട്ട് വയ്ക്കുന്നത്. താൻ നയിക്കുന്ന മൂന്നാം ചേരിൽ പിണറായി കൂടി ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നും മാത്രമാണ് ക്ഷണം സ്വീകരിച്ച് പ്രതിനിധികൾ എത്തിയത്. മമതയ്ക്ക് വേണ്ടി വിശ്വസ്തൻ തൃണമൂൽ എം പി കാക്കൂലി ഘോഷാണ് പങ്കെടുത്തത്. മമതയ്ക്കൊപ്പം നിൽക്കാൻ പിണറായി തയ്യാറെടുക്കുമ്പോൾ നിർണായകമായി നോക്കിക്കാണേണ്ടത് സി പി എം ബംഗാൾ ഘടകത്തിന്റെ നിലപാടാണ്. ബംഗാളിൽ ഭരണ തുടർച്ച ലഭിച്ചതിന്റെ ആഘോഷമായി തൃണമൂൽ പ്രവർത്തകർ നടത്തിയ നരനായട്ടിന് ഇരയായവരിൽ സി പി എം പ്രവർത്തകരുമുണ്ട്. മമതയുടെ നേതൃത്വത്തിലുള്ള അക്രമം ചെറുക്കാൻ അവിടെയുള്ള പ്രവർത്തകർ രക്ഷ തേടിയത് ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്കാണ്. ബംഗാളിൽ തങ്ങളുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്ന വിവരം ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ചത് പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെയായിരുന്നു. പിണറായി വിജയൻ എന്ന പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിക്കപ്പുറം അഭിപ്രായങ്ങൾ പറയാൻ പ്രാപ്തിയില്ലാത്തവരായി കേന്ദ്ര നേതൃത്വം മാറിയിരിക്കുകയാണ്. കെ കെ ശൈലജയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിൽ ഇത് വ്യക്തമായിരുന്നു. വീണ്ടും ഒരു അവസരം നൽകണമെന്ന പാർട്ടി സെക്രട്ടറിയുടെയും പി ബി അംഗം ബൃന്ദാ കാരട്ടിന്റെയും പ്രസ്താവനകൾ വെറും അഭിപ്രായ പ്രകടനങ്ങളായി മാറി. പാർട്ടിയുടെയും സർക്കാരിന്റെയും നിലപാടുകൾക്കുമപ്പുറം പിണറായി വിജയൻ എത്രത്തോളം പറക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. സർക്കാരിൽ തന്റെ വിശ്വസ്തർക്കെല്ലാം സ്ഥാനം നൽകിയെങ്കിലും പാർട്ടിക്കുള്ളിൽ പിണറായിയുടെ നില അത്ര സുരക്ഷിതമല്ല. വെട്ടി നിരത്തിയവരും മാറ്റി നിർത്തപ്പെട്ടവരും കണ്ണൂർ ലോബിയും ഉൾപ്പെടെ എതിർസ്വരങ്ങൾ പിണറായിക്കെതിരെ എങ്ങനെ നീങ്ങുമെന്നാണ് നോക്കിക്കാണേണ്ടത്. മാത്രമല്ല, നന്ദിഗ്രാമിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ്. 2016 തനിക്ക് വിജയം സമ്മാനിച്ച ഭവാനിപ്പൂർ മണ്ഡലത്തിലാകും അവർ ഇനി ജനവിധി തേടുക. ഇവിടെ നിന്നും മത്സരിച്ച് ജയിച്ച സോമൻദേവ് ചാറ്റർജി മമതയ്ക്ക് വേണ്ടി MLA സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം നിലവിൽ മന്ത്രിസഭയിൽ അംഗമാണ്. നന്ദിഗ്രാമിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും മമത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ മമതയെ സുരക്ഷിതമായ സീറ്റിൽ നിർത്തി വിജയിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നതോടെയാണ് സോമൻദേവ് രാജിവെച്ചൊഴിഞ്ഞത്. MLA സ്ഥാനമൊഴിഞ്ഞെങ്കിലും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുമെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന. BJP സ്ഥാനാർത്ഥി സുവേദ് അധികാരിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് നന്ദിഗ്രാമിൽ മത്സരിച്ച മമത 2000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അതേസമയം മമതയുടെ വിശ്വസ്തനായ സോമൻദേവ് മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു. 57% വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയം സ്വന്തമാക്കിയത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.